ഉപരോധം മറികടക്കാൻ ഇന്ത്യയെ സമീപിച്ച് റഷ്യ. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധത്തിന്റെ പശ്ചാത്തലത്തിൽ സുപ്രധാന വ്യവസായങ്ങളുടെ പ്രവർത്തനത്തിന് റഷ്യ ഇന്ത്യയുടെ സഹായം തേടിയെന്ന റിപ്പോർട്ട്. കാർ, വിമാനം, ട്രെയിനുകൾ എന്നിവയുടെ ഭാഗങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയിൽ നിന്ന് വിതരണ സാധ്യതയുള്ള 500-ലധികം ഉൽപ്പന്നങ്ങളുടെ പട്ടിക റഷ്യ കൈമാറിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പട്ടികയിലുള്ളതിൽ എത്ര ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുമെന്നോ എത്ര അളവിലായിരിക്കുമെന്നോ വ്യക്തമല്ല. വിഷയത്തിൽ റഷ്യൻ വ്യവസായ വകുപ്പോ ഇന്ത്യയോ പ്രതികരിച്ചിട്ടില്ല. അതേസമയം ഉക്രൈനിൽ കനത്ത മഞ്ഞ് വീഴ്ചയും ഷെല്ലാക്രമണവും ഉക്രൈൻ ജനത ദുരിതത്തിലാണ്. ഉക്രൈനിലെ കിഴക്കൻ തെക്കൻ പ്രവിശ്യകളിൽ റഷ്യ കനത്ത ഷെല്ലാക്രമണം തുടരുകയാണ്. കടുത്ത ശൈത്യത്തിൽ വൈദ്യുതി ജലവിതരണം പുനഃസ്ഥാപിക്കാൻ അധികൃതർ പെടാപ്പാട് പെടുന്നതിനിടെയുള്ള ആക്രമണം ജനദുരിതം ഇരട്ടിയാക്കി. മിക്ക പ്രദേശങ്ങളും മണ്ണിനടിയിലാണ്. ഇന്ധനക്ഷാമം മൂലം വീടുകളിൽ ഹീറ്റിംഗ് സംവിധാനം പ്രവർത്തിപ്പിക്കാനാകുന്നില്ല. കനത്ത മഴയും ദുരിതം കൂട്ടുന്നു. താപനില മിക്കയിടത്തും -ആണ്. ഡൊണറ്റ്സ്കിൽ ഷെല്ലാക്രമണത്തിൽ 5 പേരും ഹർക്കീവിൽ 1 ആളും കൊല്ലപ്പെട്ടു. ഹേഴ്സനിൽ ആക്രമണം കനത്തതോടെ ജനം പലായനം തുടങ്ങി. അതേസമയം സപ്രോഷ്യ ആണവ നിലയത്തിന്റെ നിയന്ത്രണം റഷ്യ ഉപേക്ഷിക്കാനുള്ള ഒരുക്കം നടക്കുന്നതായി ഉക്രൈൻ ആണവോർജ സ്ഥാപനമായ എനഗോ ആറ്റമിന്റെ തലവൻ പെട്രോകോട്ടിൻ അറിയിച്ചു. റഷ്യയും ഉക്രൈനും തമ്മിൽ നടക്കുന്ന യുദ്ധം വിചാരിച്ചതിലുമധികം നീണ്ടുപോവുകയാണ്. ഇതിൽ അന്തിമ വിജയം ആർക്കായിരിക്കുമെന്ന് പറയാൻ സാധിക്കില്ല. റഷ്യ വളരെ സൈനിക ശക്തിയാണെങ്കിലും ആവുന്ന വിധം ഉക്രൈൻ സൈനികരും ജനതയും പിടിച്ചു നിൽക്കുന്നുണ്ട്. തോളിൽ വെച്ച് വിക്ഷേപിക്കാവുന്ന അസംഖ്യം റോക്കറ്റ് ലോഞ്ചറുകൾ വിദേശ രാഷ്ട്രങ്ങൾ ഉക്രൈന് വിതരണം ചെയ്തിട്ടുണ്ട്. ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും ഇതുപയോഗിച്ച് ഉക്രൈൻ പോരാളികൾ വെടിവെച്ചിരുന്നതാണ് റഷ്യയ്ക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്നത്. അമേരിക്കയും ബ്രിട്ടനും പോളണ്ടുമടക്കം നിരവധി നാറ്റോ രാഷ്ട്രങ്ങൾ ഉക്രൈന് പടക്കോപ്പുകളും നൽകുന്നുണ്ട്. അമേരിക്കൻ ആയുധങ്ങൾ നൽകുന്നതിന് പിന്നിൽ രാജ്യ താൽപര്യങ്ങൾ കൂടിയുണ്ട്. കാരണം പുടിൻ അധിനിവേശം ഉക്രൈനിൽ നിർത്തില്ല എന്ന് US ഭയക്കുന്നുണ്ട്. ഇതിനെ ശരിവെക്കും വിധം സ്വീഡൻ, ഫിൻലൻഡ് എന്നീ രാഷ്ട്രങ്ങളെ നാറ്റോ അംഗത്വം എടുക്കുന്നതിൽ നിന്നും റഷ്യ വിലക്കിയിരുന്നു. പ്രകോപിപ്പിച്ചാൽ ആണവ മിസൈലുകൾ വിന്യസിക്കുമെന്നും റഷ്യ അസന്ധിഗ്ധമായി പ്രഖ്യാപിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.